അങ്ങേ 13 മിനിറ്റ് മറുപടി പറഞ്ഞപ്പോ 8-ാമത്തെ മിനിറ്റ് വരെ അത് അങ്ങേക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? അങ്ങയുടെ നേതാവ് എത്ര പ്രയാസപ്പെട്ടാണ് അങ്ങ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് എന്താ? തെളിവുണ്ടെങ്കിൽ ഇനി പ്രതിയാകും. പ്രതിയായിട്ടില്ല സാർ. ആരാണ് പ്രതിയാകേണ്ടിയിരുന്നത്? ഞങ്ങൾ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, CPM എന്ന പാർട്ടിയിൽ ഒരു വിഭാഗം മുഴുവൻ നേതാക്കന്മാരെ ഞാൻ പറയില്ല, ഒരു വിഭാഗം നേതാക്കന്മാർ ഇന്ന് പാർട്ടിയുടെ ചവിട്ടുപടി കയറുന്നത് ഈ മയക്കുമരുന്ന് മാഫിയകളെ ഉണ്ടാക്കുന്ന പണത്തിന്റെ സ്വാധീനം കൊണ്ടാണ്. ഒരു സംശയവും വേണ്ട. അങ്ങയുടെ മറുപടിയിൽ അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് എണീറ്റ് നിന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ച എന്താണ് സാർ? നിങ്ങൾ ഓർക്കണം എത്ര ദുർബലമായിട്ടാണ് അങ്ങ് പറഞ്ഞത്. പിടിക്കപ്പെട്ടു അങ്ങ്. മന്ത്രിയുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞത് എന്താ? പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന പുകയില ഉൽപ്പന്നങ്ങൾ രാജ്യത്ത് പലയിടത്തും വിൽക്കുന്നതാണ്, മനസ്സില്ല മനസ്സോടെയാണ്. കേരള സർക്കാർ നിരോധിച്ചാണെന്ന് പറയുന്നു, നിയമവിരുദ്ധമാണ് എന്ന് പറയാനുള്ള മടി ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? 1 കോടി രൂപയിലേറെ വില വരുന്ന പുകയില, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വിറ്റപ്പോ മന്ത്രിയുടെ മറുപടി പറയുകയാണ്, ഇത് രാജ്യത്ത് പലയിടത്തും വിൽക്കാവുന്ന, എന്തിനു വേണ്ടിയാണ് സാർ ഇതുപോലുള്ളവരെ അങ്ങ് സംരക്ഷിക്കാൻ നോക്കുന്നത്? അങ്ങയുടെ ഇന്നത്തെ വാദം മുഴുവൻ അങ്ങയുടെ പാർട്ടിയുടെ നേതാവിനെ സംരക്ഷിക്കാതെ അങ്ങേക്ക് സ്വസ്ഥമായി മന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയില്ല. അതാണ് ഇന്നത്തെ സാഹചര്യം. നമസ്കാരം, ഞാൻ ഐശ്വര്യ ഉണ്ണി. നിയമസഭയിൽ ക്ഷുഭിതനായ മുഖ്യമന്ത്രിയുടെ ചാട്ടം നിർത്തിച്ച് മാത്യു കുഴൽനാടൻ MLA ഉഗ്രൻ നീക്കം. കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ച് സംസാരിക്കവെയാണ് CPM നേതാക്കൾക്കെതിരെ മാത്യു കുഴൽനാടൻ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയാണ് മറുപടി പറയുക. എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട അംഗത്തിന്റെ ചെയറിനെ നോക്കി എന്ത് അസംബന്ധവും വിളിച്ചു പറയാനുള്ള വേദിയാക്കി നിയമസഭയെ മാറ്റാൻ പറ്റില്ല. എന്തും വിളിച്ചു പറയാമെന്നുള്ള ആളായതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി എന്നാണോ? ഇങ്ങനെയാണോ സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? ഈ രീതിയിലാണോ അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടത്? എന്തിനും ഒരു അതിര് വേണം. ആ അതിര് ലംഘിച്ചു പോകാൻ പാടില്ല എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. CPM ഒരു വിഭാഗം നേതാക്കൾ പാർട്ടിയിൽ ചവിട്ടുപടി കയറുന്നത് ലഹരി മരുന്ന് കടത്തിലെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിക്കൊണ്ട് മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെയാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. എന്നാൽ താനാണ് തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കാൻ മാത്യു കുഴൽനാടന് നിർദ്ദേശം നൽകിയത് എന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം നോക്കി പ്രതിസ്ഥാനത്ത് ഉൾപ്പെടുത്തുകയോ നീക്കുകയോ ചെയ്യുന്നതല്ല LDF സർക്കാരിന്റെ രീതിയെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. പ്രതിപക്ഷ ആരോപണങ്ങളെ തള്ളിക്കളയുന്നു. ലഹരി ഉപയോഗത്തെ ഗൌരവത്തോടെ തന്നെയാണ് സർക്കാർ കാണുന്നത്. ആലപ്പുഴയിലെ CPM നഗരസഭാംഗം വാടകയ്ക്ക് നൽകിയ വാഹനത്തിലാണ് ലഹരി മരുന്ന് കടത്തിയത്. ലോറി ഉടമസ്ഥന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ പ്രതിയാകും. പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ലോറിയുടമയെ പ്രതിയാക്കാനുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. പ്രതികളെ രക്ഷിക്കാൻ ഒരു നീക്കവും സർക്കാർ നടത്തിയിട്ടില്ല എന്നും രാജേഷ് സഭയിൽ അറിയിച്ചു. മാത്യു കുഴൽനാടിനെതിരായി മുഖ്യമന്ത്രി രംഗത്ത് വന്നതോടെ വിഷയത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. താനാണ് തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കാൻ മാത്യു കുഴൽനാടന് നിർദ്ദേശം നൽകിയത് എന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതോടെ മുഖ്യമന്ത്രിയുടെ വായടഞ്ഞു. അങ്ങ് 13 മിനിറ്റ് മറുപടി പറഞ്ഞപ്പോ 8-ാമത്തെ മിനിറ്റ് വരെ അത് അങ്ങേക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? അങ്ങയുടെ നേതാവ് എത്ര പ്രയാസപ്പെട്ടാണ് അങ്ങ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞത് എന്താ? തെളിവുണ്ടെങ്കിൽ ഇനി പ്രതിയാകും. പ്രതിയായിട്ടില്ല സാർ. ആരാണ് പ്രതിയാകേണ്ടിയിരുന്നത്? ഞങ്ങൾ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു, CPM എന്ന പാർട്ടിയിൽ ഒരു വിഭാഗം മുഴുവൻ നേതാക്കന്മാരെ ഞാൻ പറയില്ല, ഒരു വിഭാഗം നേതാക്കന്മാർ ഇന്ന് പാർട്ടിയുടെ ചവിട്ടുപടി കയറുന്നത് ഈ മയക്കുമരുന്ന് മാഫിയകളെ ഉണ്ടാക്കുന്ന പണത്തിന്റെ സ്വാധീനം കൊണ്ടാണ്. ഒരു സംശയവും വേണ്ട. അങ്ങയുടെ മറുപടിയിൽ അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് എണീച്ച് നിന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ച എന്താണ് സാർ? നിങ്ങൾ ഓർക്കണം എത്ര ദുർബലമായിട്ടാണ് അങ്ങ് പറഞ്ഞത്. പിടിക്കപ്പെട്ടു അങ്ങ്. മന്ത്രിയുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞത് എന്താ? പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന പുകയില ഉൽപ്പന്നങ്ങൾ രാജ്യത്ത് പലയിടത്തും വിൽക്കുന്നതാണ്, മനസ്സില്ല മനസ്സോടെയാണ്. കേരള സർക്കാർ നിരോധിച്ചാണെന്ന് പറയുന്നു, നിയമവിരുദ്ധമാണ് എന്ന് പറയാനുള്ള മടി ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? 1 കോടി രൂപയിലേറെ വില വരുന്ന പുകയില, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ വിറ്റപ്പോ മന്ത്രിയുടെ മറുപടി പറയുകയാണ്, ഇത് രാജ്യത്ത് പലയിടത്തും വിൽക്കാവുന്ന, എന്തിനു വേണ്ടിയാണ് സാർ ഇതുപോലുള്ളവരെ അങ്ങ് സംരക്ഷിക്കാൻ നോക്കുന്നത്? അങ്ങയുടെ ഇന്നത്തെ വാദം മുഴുവൻ അങ്ങയുടെ പാർട്ടിയുടെ നേതാവിനെ സംരക്ഷിക്കാതെ അങ്ങേക്ക് സ്വസ്ഥമായി മന്ത്രി കസേരയിൽ ഇരിക്കാൻ കഴിയില്ല. അതാണ് ഇന്നത്തെ സാഹചര്യം. ഇത് അങ്ങ് പറഞ്ഞൊരു കാര്യം,
അങ്ങയുടെ പാർട്ടി നേതാവ് പ്രതിയാകാതിരിക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞ കാര്യം ദേ ഈ കാണുന്ന കരാറാണ്. ലോറി വാങ്ങി പിടിക്കപ്പെടുന്നതിന്റെ ഈ അറസ്റ്റ് നടക്കുന്നതിന്റെ തലേ ദിവസം എഴുതിയുണ്ടാക്കിയ കരാറാണിത്. വാളും തുമ്പുമില്ലാത്ത ഒരു കരാർ. ഇത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ആർക്ക് പരിശോധിച്ചാലും മനസ്സിലാകും പ്രതിയായതിനു ശേഷം തലേന്റെ തലേ ദിവസത്തെ ഒരു കരാർ ഉണ്ടാക്കിയാണ് സാർ. അതായത് ഇതിന്റെ പേരിലാണ് അദ്ദേഹം പ്രതിയല്ലാന്ന് ഞാൻ ചോദിക്കട്ടെ. എല്ലാം അംഗീകരിക്കാം, വാദത്തിന് വേണ്ടി എല്ലാം അംഗീകരിക്കുകയാണ്. ഇടുക്കിയിലുള്ള ഏതോ ഒരാൾ അദ്ദേഹം വാങ്ങിയ ലോറി വാടകയ്ക്ക് എടുത്തോണ്ട് പോയി. ഇടുക്കിക്കാരൻ പ്രതിയാണോ? ഇടുക്കിക്കാരൻ എവിടെയാണ് ആരാണെന്ന് അറിയില്ല. പക്ഷെ അതോടൊപ്പം പിടിക്കപ്പെട്ടാരാണ്. ഞാൻ ലോറി വാങ്ങി എന്റെ ലോറി വാടകയ്ക്ക് കൊടുത്ത് ആരോ കൊണ്ടുപോയി മയക്കുമരുന്ന് കച്ചവടം നടത്തിയെന്ന് പറയുന്നു. പക്ഷെ അതോടൊപ്പം പിടിക്കപ്പെട്ടത് തലേ രാത്രി എന്നോടൊപ്പം ആ ഉന്മാദ പാർട്ടിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. സ്പോർട്സ് സിറ്റിയില് എന്നോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ ഉണ്ടായിരുന്ന ഇജാസ് എന്ന് പറയുന്ന DYFA നേതാവ് അറസ്റ്റിലാവുകയാണ്. അദ്ദേഹം എവിടെ നിന്ന് വന്നു? അദ്ദേഹവുമായി കരാറുണ്ടോ? അദ്ദേഹം ഇതിനു മുമ്പ് മയക്കുമരുന്ന് കേസിൽ പ്രതിയായി. ഷാനവാസ് പ്രതിയാകുന്നതിന് മുമ്പ് സജി ചെറിയാൻ എന്ന മന്ത്രി അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയാണ്. പോലീസ് അന്വേഷണം നടക്കുന്നതിന് നൽകി. എന്തിനാണ് സാർ ഇത്ര വെപ്രാളം? Why are you in a hurry? എന്തിനായിരുന്നു ഇത്ര വെപ്രാളം? പോലീസ് അന്വേഷിക്കുന്നതിന് മുമ്പ് ഫിഷറീസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഷാനവാസ് പ്രതിയല്ല എന്ന്? എങ്ങനെയാണ് അദ്ദേഹത്തിന് തെളിവില്ല എന്ന് പറഞ്ഞത്? Are you going through the file? ഇൻവെസ്റ്റിഗേഷന്റെ ഫയല് അങ്ങയുടെ മുമ്പിൽ വന്നിട്ടാണോ? അതിൽ നിന്നും മനസ്സിലാകും സാർ യജമാനന്റെ വെപ്രാളമാണ്. തന്റെ ആളെ സംരക്ഷിക്കാനുള്ള യജമാനന്റെ വെപ്രാളമാണ് ഞങ്ങൾ കണ്ടത്. അദ്ദേഹം ഇതിന് മുമ്പ് ഈ ആലപ്പുഴയിലെ സംഭവങ്ങൾ എങ്ങനെയാണ്? ആലപ്പുഴയിലെ സാർ അവരെ നോക്കി ഞാൻ പറയുന്നത് ഇവിടെ അതിശയകരമായ സാഹചര്യം പൊളിറ്റിക്കൽ പാട്രേജ് എന്ന് ഞാൻ പറയാൻ കാരണം CPM പ്രമുഖനായ ഒരു നേതാവ് പ്രതിയായി അദ്ദേഹത്തെ പ്രതിയാക്കി. പ്രൈമ ഫേസ്, ഞാനൊരു അഭിഭാഷകനാണ് സാർ, ഞാൻ അഭിഭാഷകനായിട്ട് പറയാം. പ്രൈമ ഫേസിയ ഒരു വാഹനം പിടികൂടിയാൽ ആ വാഹനത്തിന്റെ ഉടമ അന്വേഷണ വിധേയമായി പ്രതിസ്ഥാനത്ത് വരും. അദ്ദേഹത്തിനെതിരെ ചാർജ് കൊടുത്തോളുന്നില്ല. പക്ഷെ FIR പ്രതിയാം. കാരണം എന്താ? പ്രാഥമികമായി അന്വേഷണം നടത്തണമെങ്കിൽ അദ്ദേഹത്തെ പ്രതിയാക്കിയിരിക്കണം. അത് അങ്ങനെയാണ് അന്വേഷണം നടക്കുക. ഏത് കേസിലും പ്രൈമ ഫേസി അദ്ദേഹത്തിന് പ്രതിയായേ പറ്റുള്ളൂ. എന്നിട്ട് പറയുകയാണ്, അതിനു മുമ്പ് അദ്ദേഹം പറയുകയാണ് ഇനിയിപ്പോ ആ വാഹനം കൊടുത്തതിന്റെ പേരിൽ പ്രതിയാകണോ വേണ്ടയോ എന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾ പിന്നീട് കണ്ടുപിടിക്കുന്നു. ഇതൊക്കെ എന്നിട്ട് ഒരു മന്ത്രി നിയമസഭയിൽ നിന്ന് അതിനെ ന്യായീകരിക്കുകയാണ്. ഇതിനെയാണ് പൊളിറ്റിക്കൽ പാട്രണേജ് എന്ന് ഞങ്ങൾ പറഞ്ഞത്. അതായത് മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളാകുന്ന ആളുകൾക്ക് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾ നൽകുകയാണ്. സർക്കാരിന്റെ തണലും തലോടലും കിട്ടുകയാണ്. അതുകൊണ്ടാണ് ഇവർ തഴച്ചു വളർന്ന് എത്ര അനുഭവങ്ങളായി. എന്തുകൊണ്ടാണ് മറച്ചും തിരിച്ചും നോക്കുമ്പോൾ CPM DYFA SFA നേതാക്കന്മാർ തന്നെ പ്രതികളാവുന്നത്? ഇപ്പോ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ഒരു വാർത്ത വരികയാണ്. നിങ്ങൾ ഭവന സന്ദർശനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശം ബഹുമാന്യ ഗോവിന്ദൻ മാഷ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. രാത്രിയിലാണ് സാർ ഭവന സന്ദർശനം നടത്തുന്നത്. രാത്രി 10 മണിക്ക് ശേഷം ഭവന സന്ദർശനം നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പല ആളുകളെയും പിടിച്ചു നിർത്തുമ്പോ അവർ പറയുകയാണ് മൊബൈൽ ഫോൺ മറന്നു പോയത് കൊണ്ടാണ് രാത്രി 10 മണിക്ക് പോകേണ്ടി വന്നതെന്ന്. ഞാൻ പറഞ്ഞോട്ടെ. അതായത് CPM നേതാക്കന്മാർക്ക് ഇന്നുണ്ടായിട്ടുള്ള ഈ സംഭവം വഴിവിട്ട മാർഗത്തിലൂടെ സമ്പാദിച്ച പണമാണ് ഷാനവാസിനുള്ളത്. ഒരു ഷാനവാസ് അല്ല സാർ, സംസ്ഥാനത്തെ ഒരുപാട് വഴിവിട്ട മാർഗങ്ങളിലൂടെ പദ്ധതിയിലൂടെ മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ പണം സമ്പാദിച്ച് അതിലൂടെ പാർട്ടിയുടെ പടികൾ ചവിട്ടിക്കയറുമ്പോൾ കുട്ടനാട്ടിലെ സാധാരണ ഒരുപാട് പ്രവർത്തകർ പാർട്ടി വിട്ടുപോകുന്ന അതുകൊണ്ടാണ് സാർ. ഈ പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ, ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവൻ, ഈ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവൻ അവനെ മാറ്റി നിർത്തി ഇതുപോലുള്ള അഴിമതിയിലൂടെയും മയക്കുമരുന്ന് വ്യാപനത്തിലൂടെയും പണം സമ്പാദിച്ചവർ CPM ചവിട്ടുപടി കയറുമ്പോൾ സാധാരണ പ്രവർത്തകർ പാർട്ടിയിൽ കൊഴിഞ്ഞു പോകുന്നത് ഞാൻ കേട്ട ഒരു ആരോപണം. അദ്ദേഹത്തെ പോലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ. ഇതൊന്നും നിങ്ങൾ ബഹളം വെച്ചിട്ട് വെപ്രാളം വരുന്ന കാര്യമില്ല. CPM എക്കാലത്ത് ശൈലി എന്ന് പറയുന്ന ഇതാണ്, നിങ്ങളുടെ രാഷ്ട്രീയ ലൈൻ എന്ന് പറയുന്ന ഇതാണ്. എന്റെ ഒരിക്കൽ കൂടി ഞാൻ ഈ കേരള സമൂഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ മയക്കുമരുന്നും അതുപോലെ മദ്യമാഫിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന
ചെയ്യുന്നവരെ ഒരു പാർട്ടി തണല് കൊടുക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ കേരളമായിരിക്കും. എനിക്ക് ഏറ്റവും സങ്കടം വരുന്നത് എന്താ, ഈ പുകയിലെ ഉൽപ്പന്നങ്ങൾ ആരെ ടാർഗറ്റ് ചെയ്തുള്ളായിരുന്നു? ഈ FIR പറഞ്ഞിട്ടുണ്ട് സാർ, സ്കൂൾ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുള്ളതാണ്. നിങ്ങൾ ഓർക്കണം, സ്കൂൾ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത്. എനിക്കും നിങ്ങൾക്കും മക്കളുണ്ട്, നിങ്ങൾ വിസ്മരിക്കരുത്. ഇന്നോ നാളെയോ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിന് ഇത് കാരണം തന്നെ അവസ്ഥയുണ്ടാകും. നിങ്ങൾ കേവലം രാഷ്ട്രീയത്തിലെ പാർട്ടിയിൽ ഗ്രൂപ്പ് സംരക്ഷിക്കാൻ വേണ്ടി നേതാക്കന്മാരെ സംരക്ഷിക്കുമ്പോ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ കുടുംബത്തിനും ഇത് കടന്നു വരും. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇത്? CPMന് മുത്തരിയല്ലേ സാർ,